ഈ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു കാര്യമേ, അവർക്ക് എന്തിനും ഏതിനും ന്യായീകരണങ്ങളാണ്. ഇങ്ങനെ വളഞ്ഞ വഴിക്ക് എന്തിനേയും ഏതിനേയും ന്യായീകരിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം കേട്ടോ. നമ്മൾ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ സി പി എമ്മിന് എങ്ങനെ കളിച്ചാലും എവിടെയും രാഷ്ട്രീയവും അവസരവാദവും രണ്ടു വള്ളത്തിലോ മൂന്ന് വള്ളത്തിലോ ചവിട്ടി നിൽക്കുന്ന ആ ഒരു സ്ഥിതിയുമൊക്കെ കാണിക്കാൻ ഒരു മടിയുമില്ല, ഒരു നാണവുമില്ലാതെ എന്തിനേയും ഏതിനേയും ന്യായീകരിക്കുകയും എന്തിനും ഏതിനും വിശദീകരണം നൽകുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു. വെറുതെയല്ല ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രം ഒരു മൂലയ്ക്കായി ഒതുങ്ങിക്കൂടേണ്ടി വന്നത്. ഇപ്പോൾ മതിൽ കെട്ടാനിറങ്ങിയപ്പോൾ, വനിതാ മതിൽ കെട്ടാനിറങ്ങിയപ്പോൾ ആണും പെണ്ണും, തുല്യശക്തികൾ, നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സുരക്ഷ എന്തെല്ലാം വാദങ്ങളായിരുന്നു. ആചാരം ലംഘിച്ച് മല ചവിട്ടാൻ ഇറങ്ങിയപ്പോഴും ആണും പെണ്ണും ഒരേപോലെ, ഒരു പ്രശ്നവുമില്ല, അന്നേരവും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മണിയുടെ മുഖത്ത് ഒരു ഹിന്ദു ഹെൽപ്പ് ലൈൻ പ്രവർത്തകൻ കുരുമുളക് സ്പ്രേ തളിച്ചപ്പോൾ ഉടനെ സ്ത്രീവാദവുമായി ഇറങ്ങി. അവിടെ പുരുഷനും സ്ത്രീയും സമത്വമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ അത്തരത്തിൽ അതിക്രമം നടത്തുന്നതിനെ ന്യായീകരിക്കുകയല്ല, അതൊരു പ്രവർത്തകൻ്റെ ഒരു ശാരീരികമായ ആ പ്രവർത്തകൻ പെട്ടെന്നുണ്ടായ ഒരു വികാരക്ഷോഭത്താൽ ചെയ്തതായിരിക്കാം. അതിനെ നിയമം കയ്യിലെടുക്കുന്നതിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുകയൊന്നുമില്ല. ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ, അവരെ ചീത്ത പറയുമ്പോൾ ഒരു കുഴപ്പവുമില്ല, മാറി മാറിയാണ് ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒരുമാതിരിപ്പെട്ട സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കളും ശ്രീമതി രമയെ തെറി വിളിച്ചു. അതുപോലെ ജിഷ്ണു പ്രണോയിയുടെ അമ്മ, അവർ മഹിജ എന്നാണ് ആ സ്ത്രീയുടെ പേര്, അവരെ പരിഹസിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഇവർക്ക് സ്ത്രീ സുരക്ഷയും സ്ത്രീ മുന്നേറ്റവും അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പരിഗണനയും ഒന്നും ഒരു പ്രശ്നമേ അല്ല. കണ്ണൂരിൽ സാജൻ എന്ന പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് അവരുടെ വിധവയ്ക്ക് എതിരെയുള്ള ചില ആരോപണങ്ങളൊക്കെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അന്നേരവും സ്ത്രീ സുരക്ഷയും സ്ത്രീ സമത്വവും ഒന്നും ഒരു പ്രശ്നമേയല്ല. വാളയാറിൽ രണ്ട് പിഞ്ച് പെൺകുട്ടികളാണ് മരിച്ചത്, അന്നേരവും പ്രത്യേകിച്ച് സ്ത്രീകൾക്കായിട്ട് ഒന്നും പറയാനില്ല. രാഷ്ട്രീയ മേലാളന്മാരുടെ ഈ പ്രവൃത്തി, ഇത്തരത്തിലുള്ള അവസരവാദ രാഷ്ട്രീയമായ ഈ നീക്കങ്ങൾ, ഈ വാദങ്ങളൊക്കെ തന്നെ, ഇതൊക്കെ എന്താണ് എന്ന് സംശയിച്ചു പോവുകയാണ്. ഒരു കാര്യം വരുമ്പോൾ, ബിന്ദു അമ്മണിയുടെ കാര്യം വരുമ്പോൾ, സ്ത്രീ സുരക്ഷ എം സി ജോസഫിൻ മിണ്ടാതിരുന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ഘോരഘോരമാണ് ബിന്ദു അമ്മണിക്ക് വേണ്ടി വാദിക്കുന്നത്. വാളയാറിലെ പെൺകുട്ടികൾക്കോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊന്നും അവർ ഇത്രയും ശബ്ദമുയർത്തി നമ്മൾ കേട്ടിട്ടില്ല. ഇതെന്ത് നാടാണ്? ഇതെന്ത് രാഷ്ട്രീയമാണ്? ഇതെന്ത് ഭരണമാണ്? ഇവരുടെ വിചാരം ഇതാരും മനസ്സിലാക്കുന്നില്ല, ആരും ഒന്നും ചിന്തിക്കുന്നില്ല, എല്ലാവരും കേരളീയരെല്ലാം പൊട്ടന്മാരാണ് എന്നൊരു ധാരണയാണ് സി പി എമ്മിലെ ചില നേതാക്കൾക്ക്. എൻ്റെ പ്രിയപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കളെ, മുതിർന്ന നേതാക്കളായാലും സാധാരണ പ്രവർത്തകരായാലും, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ത്രീ സുരക്ഷ ബിന്ദു അമ്മണിയിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒരു വെറും പൊറാട്ട് നാടകമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ കേസുകളുമായി ബന്ധപ്പെട്ടൊന്നും നിങ്ങൾ കാര്യമായി തന്നെ ഒന്നും പറഞ്ഞതായി അറിവില്ല. നിങ്ങളുടെ തന്നെ പ്രവർത്തകയെ, നിങ്ങളുടെ തന്നെ എം എൽ എ പീഡിപ്പിച്ചിട്ടും നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ. പിന്നെ എന്ത് സ്ത്രീ സുരക്ഷയാണിവിടെ? സ്ത്രീ സമത്വമാണിവിടെ? സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഈ ബിന്ദു അമ്മണിയെ പോലെയുള്ളവരെ താങ്ങിക്കൊണ്ട് നടക്കലാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയാലൊന്നും സി പി എം പഠിക്കില്ല. ആ പാർട്ടി ഇവിടെ നിന്ന് ഇല്ലാതായാൽ കൂടി ഇവർ ഒന്നും പഠിക്കുമെന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.